ശ്രീ ജോയൻ ഗുബ്രയുടെ പ്രസംഗിക്കാനാക്ഷണിക്കുകയാണ്. പ്രഭാഷകനുമായ പ്രൊഫസർ പ്രാലയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടെയാണ് ജനിച്ചു വളർന്നതെങ്കിലും അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഒരു പാതയോര പ്രഭാഷണം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത്. ഞാൻ നീണ്ടൂരല്ല ജനിച്ചതെങ്കിലും ഈ പ്രാവട്ടത്തിൽ തന്നെ ഇതേ വേദിയിൽ രണ്ടാം പ്രാവശ്യത്തെ പാതയോര പ്രഭാഷണം അല്ലെങ്കിൽ തെരുവീതി പ്രസംഗം ചെയ്യുകയാണ്. അതായത് മൂന്ന് പ്രതിപാദനരെ ആദരിക്കാനായതും ഒരു ഭാഗ്യം തന്നെ. ഒരു സഞ്ചാര സാഹിത്യ കൃതി പ്രമുക്തി കർമ്മം നിർവഹിക്കാൻ പറ്റിയ അന്തരീക്ഷമാണ് ഇവിടം. കാരണം ധാരാളം വാഹനങ്ങളും ആളുകളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു സഞ്ചാര സാഹിത്യ കൃതി പ്രമുക്തി കർമ്മം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ലഭിച്ചത് നീണ്ടൂർക്കാരനായ ശ്രീ ലോകോജൻ പതിയിൽ നിന്നാണ്. അദ്ദേഹത്തെ അക്കാര്യത്തിൽ മാത്രമല്ല വിശുദ്ധ നാട്ടിലൂടെ ഒരു തീർത്ഥാടനം നടത്തിയ ഒരു കൃതി ചാക്കോജനെ പോലെ എം സി ചാക്കോജനെ പോലെ ഒരു അദ്ദേഹം ധാരാളം സഞ്ചാര സാഹിത്യ കൃതികൾ എഴുതിയ ആളാണ്. എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിച്ച ശ്രീ എം സി ചാക്കോ മണ്ണാർക്കാട്ടിൽ അദ്ദേഹം തന്നെയാണ് എല്ലാ കഴിഞ്ഞ തീർത്ഥാടന പ്രസംഗത്തിനും യാദൃശ്യമായിട്ടുള്ള വന്നതാണ്. ഇപ്പൊ മധ്യോജന യോഗമാണ്. ഞാനൊരു മധ്യോജന പ്രവർത്തകനാണ്, കയറി പ്രസംഗിച്ചു എന്ന് പറയുന്ന പ്രസംഗിച്ചു. ഇപ്പൊ ഞാൻ പീറ്ററെ കാണാൻ വന്നതാണ്. ഡോക്ടർ മരംകൊലി, പീറ്റർ, ചാക്കോജൻ തുടങ്ങിയ സുഹൃത്തുക്കളെ കാണാൻ വന്നപ്പം ഒരു പ്രസംഗം ചെയ്യാൻ പറഞ്ഞു. ആ പ്രസംഗം മൂന്ന് പ്രതിപാദനരെ അനുമോദിക്കാൻ കഴിഞ്ഞതിൽ അത് കവിയുണ്ട്, കവിയായ നീണ്ടൂർ വി സി പീറ്റർ നീണ്ടൂർ, അമേരിക്കയിൽ അറിയപ്പെടുന്ന മലയാള കവി നീണ്ടൂർ, കലാകൃതായ ഹരീഷ്, അതോടൊപ്പം തന്നെ സഞ്ചാര സാഹിത്യകാരനായ ലൂക്കോസ് പതിയും ഈ മൂന്ന് പ്രതിപാദനരെയും അനുമോദിക്കുന്നു. ഇവിടെ വരെ വന്നതുകൊണ്ടൊരു വാക്ക്, കവിയായാലും കഥാകാരനായാലും സഞ്ചാര സാഹിത്യകാരനായാലും കാത് തുറന്ന് കേൾക്കണം, കണ്ണു തുറന്ന് കാണണം, കരൾ നിറയെ സംഭരിക്കണം, സൂക്ഷ്മ നിരീക്ഷണം വേണം, വായന വേണം, ചിന്ത വേണം. വായനയിലൂടെ വിളയിച്ചെടുക്കുന്ന അറിവിന്റെ മധുരഫലങ്ങളാണ് ഇങ്ങനെ. ഈ നമ്മുടെ മാത്യു പ്രാലയ സാറിനെ പോലെ അദ്ദേഹം നല്ല നിരൂപകനാണ്, നിരീക്ഷണ പടുവാണ്. ഏതായാലും ഈ നീണ്ടൂര് അനേക സാഹിത്യകാരന്മാരുടെ വിളനിലമാകുന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. പ്രാലയനും ജാഗോജനും ലൂക്കോജനും ഹരീഷും അതോടൊപ്പം തന്നെ അതെ വി സി പീറ്റർ നീണ്ടൂർ, അദ്ദേഹം അമേരിക്കയിലായതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ വിഷമവൃത്തം എന്ന കവിത പ്രസിദ്ധീകരിച്ചപ്പോൾ അവതാരിക എഴുതാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും ആസ്വാദനം എഴുതാൻ ഭാഗ്യമുണ്ടായി. നല്ല കവിതകളാണ് ഈ നാട്യപ്രധാനം, നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമുദ്രങ്ങൾ പാടിയ ഉദ്ധിപ്രദനെ പോലെ ഈ ഗ്രാമത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ അറിഞ്ഞ് കവിത എഴുതിയ വി സി പീറ്റർ നീണ്ടൂർ അമേരിക്കയിലെ മലയാളി സാഹിത്യകാരന്മാരുടെ സംഘടനയായ ലാനായുടെ പ്രസിഡന്റാണ്. ഇവരെയെല്ലാം അനുമോദിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇവിടെ അതോടൊപ്പം എൻ്റെ രണ്ടാമത്തെ തെരുവീതി പ്രസംഗം ഇവിടെ സമാപിക്കുകയും ചെയ്യുന്നു. ഞാൻ താമസിക്കുന്ന വൃദ്ധസദനത്തിൻ്റെ കവാടങ്ങൾ അടയുന്നത് കൊണ്ട് ആണ് മാത്രമാണ് ഞാൻ അപേക്ഷിച്ച് രണ്ട് മിനിറ്റ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം പൊറുക്കണം. ചാപ്പച്ചൻ ആദ്യമേ എനിക്ക് വേണ്ടി മാപ്പ പറഞ്ഞു. ചാപ്പച്ചനോടൊപ്പം ഞാനും മാപ്പ പറയുന്നു. താങ്ക് യു. അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട സമയം കൊടുത്തില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഒരവസരം കൂടെ ഇനിയും തരാമെന്ന് പറയും. അദ്ദേഹത്തിന് നീന്തൂർക്കാരെ കാണാൻ വീണ്ടും ആഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇവരെ ഓടിയെത്തിയത്. ആശ്രമത്തിൻ്റെ വാതിൽ അടഞ്ഞു പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചാൻസ് ആദ്യം കൊടുത്തതാണ്. അടുത്ത പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞു സാറിനെ ക്ഷണിക്കുന്നു. സാഹിത്യവും ഞാനായിട്ട് വളരെ അകലമാണ്, എങ്കിലും എൻ്റെ ചെറുപ്പകാലത്തെ സാഹിത്യങ്ങൾ കുറേ കൃതികളെല്ലാം വായിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ ആദരീയരായ എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെ, നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൃതികളിൽ ദാർശനികത ആവശ്യമാണ്. ആരുടെ ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും വായിച്ചാൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇനി തുടർന്ന് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് സ്ഥാനം കൊടുത്തു വേണം എഴുതാൻ. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യം നിറഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ വളർച്ച. ആ കാലഘട്ടത്തിൽ ആഗ്രഹം വായിക്കുന്നത് മലയനാവായെ സ്പർശിച്ച മാത്രമൊരു മലനാരിൽ നിന്നവരെടി തുടങ്ങി. ഇതെൻ്റെ മനസ്സിന് അങ്ങേറ്റം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കവി എഴുതി, കവിയുടെ അവസാനം കവി എഴുതിയിട്ടുണ്ട്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാറങ്ങുമോ മനുഷ്യരെ നിങ്ങൾക്ക് പിൻവലക്കാർ. അത് സാധിച്ചു കഴിഞ്ഞതായി എനിക്ക് അഭിമാനമുണ്ട്. ഹരീഷിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഹരീഷിൻ്റെ കഥകൾ നമ്മോട് നേരിട്ട് സംവദിക്കുന്നവർ
പെട്ടെന്ന് അറച്ചു നിൽക്കുന്നവയാണ്. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ബഷീറിൻ്റെ അബൂബക്കറിനെയും പാത്രനെയും ഒക്കെ തിരിച്ചറിയുന്നത് പോലെ സദാശിവനെയും മറ്റും അനീഷിൻ്റെ കഥാപാത്രങ്ങളെയും നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അനീഷിനോട് ഒരു കാലത്ത് നമ്മുടെ കല നമ്മുടെ നാട് കൂടുതൽ അറിയപ്പെട്ടു. അതുപോലെ വി സി പീറ്റർ സാറ് അദ്ദേഹം കവിതയിലൂടെ ബഹുസ്വരത ഉണർത്തുന്ന ഒരു കവിയാണ്. കാരണം ഇപ്പോഴത്തെ ഭാഷാരീതി നമ്മളെപ്പോഴും മാധ്യമലോകത്തോടൊക്കെ കൂടുതൽ സംഭരിച്ചുകൊണ്ടും അല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ഒരു കർണം അല്ലെങ്കിൽ ഒരു ശ്രദ്ധ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലുമുള്ള ഈ കാലഘട്ടത്തിന് പ്രത്യേകിച്ചും കഥയാണെങ്കിലും കവിതയാണെങ്കിലും ഒക്കെ തന്നെ നല്ല ഭാഷയിൽ എഴുതി ഒരു നല്ല ഭാഷയിൽ എഴുതി കൂടുതൽ അറിയപ്പെടുവാനും പുരസ്കാരങ്ങൾ നേടുവാനും ഒക്കെ നമുക്ക് സാധിക്കും. പക്ഷേ ഈ തരത്തിലൊന്നുമുള്ള പുരസ്കാര സമർപ്പണത്തിനുണ്ടെങ്കിൽ അത് മേടിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ലോപിക്കുന്നോ ഇവരാരും പുരിഞ്ഞിട്ടില്ല. ഇവരിപ്പോഴും ഇവർക്കൊരു നിലപാടുണ്ട്, ഈ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ഉൾത്തുടിപ്പുകളാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവ അവർക്കും പ്രിയപ്പെട്ടവരാണ്, നമ്മളറിഞ്ഞവ അവരും അറിയുന്നവയാണ്. പക്ഷെ നമ്മൾ സദാ അത് കണ്ട് ആസ്വദിച്ച് അറിഞ്ഞ് അനുഭവ തലങ്ങളിലൂടെ അത് പറഞ്ഞു പോകുമ്പോൾ അവർ അതിനെ 1000 അഴുകുകളായിട്ട് ഉയർത്തി സദസ്സിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അവരിലൂടെ തന്നെ ഈ നാട് കൂടുതൽ അറിയപ്പെടും എന്ന് ഞാൻ പറയുന്നത്. ഹരീഷിൻ്റെ കഥകൾ 8 കഥകളാണുള്ളത്. കറണ്ട് ബുക്ക്സ് ഇറക്കിയ പുസ്തകത്തിലുള്ളത് അതിൽ ആദ്യത്തെ കഥ പുസ്തകത്തിൻ്റെ പേര് രസവിദ്യയുടെ ചരിത്രം. ഒരുപക്ഷെ നമുക്ക് ആർക്കും അറിയില്ല. ഒരു ദിവസം ദിനപത്രങ്ങളിൽ കൂടെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറി പോയി. ഇവിടെ സാഹിത്യത്തിനൊക്കെ കൂടുതൽ സിനിമയ്ക്കും സിനിമാ താരങ്ങളൊക്കെ അറിയപ്പെടുന്ന ഈ നാട്ടിലായിരിക്കും, ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ.